നമസ്കാരം. നമ്മൾ മണി ടോക്സ് എന്ന് പറഞ്ഞൊരു ആപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഉദ്ദേശിച്ചേക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, പലർക്കും നമ്മളെ വിളിച്ചിട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. എങ്ങനെ ഇൻകം ടാക്സ് പ്ലാൻ ചെയ്യണം, എങ്ങനെ കടത്തിന്ന് മുക്തനാവണം, അല്ലെങ്കിൽ എങ്ങനെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനെല്ലാത്തിനും ഒരു കൺസൾട്ടൻസി കോഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ ആപ്പിൽ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എങ്ങനെ ഒരു ബേസിക്സായിട്ട് ഇൻവെസ്റ്റ്മെൻ്റ് എങ്ങനെ തുടങ്ങണം ഒരു തുടക്കക്കാർക്ക് എന്നുള്ള രീതിയിലുള്ള കോഴ്സും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അതോടൊപ്പം തന്നെ അതിൽ നമ്മുടെ വീക്ക്ലി വർക്ക്ഷോപ്പ് സെഷൻസൊക്കെ കൊടുക്കുന്നതിൻ്റെ റെക്കോർഡഡ് വേർഷൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് മണി ടോക്സ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ആൻഡ്രോയിഡിലാണെങ്കിൽ മണി ടോക്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി. ഇനി അതല്ല iOS-ൽ ആണെന്നുണ്ടെങ്കിൽ മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിലൊരു ഓർ കോഡുണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. ഇതോ ഈ വീഡിയോടൊപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാവരും കിട്ടും. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പിലുള്ള സൗകര്യങ്ങൾ ഫ്രീ ആയിട്ടുള്ളത് അവൈലാക്കുക. അതല്ല, നിങ്ങൾക്ക് സ്പെസിഫിക് കോഴ്സുകളും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ എന്താണെന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നോക്കി അത് നിങ്ങൾക്ക് മാച്ചിങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവൈൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് ഇനി കടക്കാം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇപ്പോഴും നമുക്ക് കോളുകൾ വരാറുണ്ട്, ആൾക്കാർക്ക് എല്ലാവർക്കും ബാങ്ക് FDനെ ഡിപ്പെൻഡ് ചെയ്ത് പലരും ഇൻവെസ്റ്റ്മെൻറ്റ് നീക്കുന്നതായിട്ട് കാണാറുണ്ട്. നമ്മുടെ നാട്ടിൽ സ്വാഭാവികമാണ് എല്ലാവരും ബാങ്ക് FD ആയിട്ട് നോക്കിയിട്ട് പോകുന്നത്. അപ്പോൾ പലരും ബാങ്കിൽ 5 വർഷത്തേക്ക് FD ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞ് 5 വർഷത്തേക്കുള്ള FD ഇടാറുണ്ട്. ചിലർ 10 വർഷത്തേക്കടക്കം FD ഇട്ടിട്ടുള്ള ആളുകൾ നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എസ്പെഷ്യലി ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്, 5 വർഷത്തിനേക്കാളും മുകളിലായിട്ട് നമ്മൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ പോകുമ്പോൾ FD ഇടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി നഷ്ടം എന്താണെന്നുള്ളതാണ് ഇന്ന് പറയാൻ പോകുന്നത്. വളരെ ക്യുക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ബാങ്ക് FD വെച്ചാൽ ഇപ്പോൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞ ലെവലിലാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ബാങ്ക് FDയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ബാങ്ക് FDയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പൈസ എത്രയാണോ പറഞ്ഞേക്കണം ആ പൈസ കിട്ടും എന്നുള്ളൊരു വിചാരത്തിലാണ്. പിന്നെ അതിൽ റിസ്ക് എന്താണ്, ഇൻ കേസ് ബാങ്ക് ബാങ്ക്റപ്റ്റ് ആയി പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ നഷ്ടമാകാനുള്ള ചാൻസ് ഉണ്ട്. എന്നാലും ഒരു 500,000 രൂപ വരെ, നിങ്ങൾ എത്രയാണോ ഇട്ടേക്കുന്നത് അതിൽ 500,000 രൂപ വരെ ഇൻഷുറൻസ് മാച്ച് ചെയ്ത് പോയിക്കോളും. അതിനേക്കാളും കൂടുതൽ നമുക്ക് നഷ്ടമുണ്ടാകും. എന്നാലും നമ്മൾ നാഷണലൈസ്ഡ് ബാങ്കിലൊക്കെ നമ്മൾ പൈസ ഇടുമ്പോൾ നമ്മുടെ ഗവൺമെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ നമുക്ക് ഒരു പരിധി വരെ ഇത്തരം തകർച്ചകളും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് ആ റിസ്ക് എന്ന് പറഞ്ഞാൽ, ഞാനത് പറയുമ്പോൾ എനിക്ക് റിസ്ക് പറയണമെന്നുള്ളൂ, എന്നാലും നമ്മളൊരു SBI പോലത്തെ ബാങ്കുകൾ, നാഷണലൈസ്ഡ് ബാങ്കുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു റിസ്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത്തരം സ്ഥാപനങ്ങളിൽ നമ്മൾ ബാങ്ക് FDയിൽ ഇടുമ്പോൾ 5.5%, 5% ഇതാണ് നമ്മുടെ റേറ്റ്. ഇപ്പോൾ ഞാൻ 5 വർഷത്തെ ഒരു FD ഇടണമെന്ന് വിചാരിക്കും. നമുക്ക് 5 വർഷത്തേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. എസ്പെഷ്യലി 1 വർഷത്തേക്കും 1.5 വർഷത്തേക്കൊക്കെ ഇടുമ്പോൾ നമ്മൾ FD ആയിട്ട് ഇടുന്നത് നല്ലതാണ്. അല്ലാന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട്, ലിക്വിഡ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഇടുമ്പോൾ നല്ലതാണ്. പക്ഷേ 5 വർഷത്തിന് മുകളിലൊക്കെ ഇടുമ്പോൾ, ആൾക്കാർ FD കൊണ്ട് ഇടുമ്പോൾ അവർക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റി ലോസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ബാങ്ക് FD ആയിട്ട് 5 വർഷത്തേക്ക് നമ്മളിപ്പോൾ 1,00,000 രൂപ എഴുന്നേക്കും. 1,00,000, ഇപ്പം ഞാൻ 1,00,000 എന്നുള്ള എക്സാമ്പിളിന് വേണ്ടി പറയുന്നുള്ളൂ. ചിലർ 10,00,000 ഇടുന്നവരുണ്ട്, ചിലർ 1,00,000,000 അഞ്ച് വർഷത്തേക്ക് ഇടുന്നതുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ഓപ്പർച്യൂണിറ്റി നഷ്ടം എന്ന് പറയുന്നത്, ഇപ്പോൾ 6% എന്ന് പറയാം, 5.5% ഉള്ളൂ. എന്നാലും 6%, ഇപ്പോൾ പലരും 5 വർഷത്തേക്കൊക്കെ ഇടുമ്പോൾ ഇപ്പോൾ FD കിട്ടുന്നത് 5.75 ഒക്കെയാണ്. എന്നാൽ ഞാനിപ്പോൾ കുറച്ചും കൂടി ഒരു 6% എന്നുള്ള രീതിയിൽ കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്നു. അപ്പോൾ 1,00,000 രൂപ 6% എന്നുള്ള രീതിയിൽ 5 വർഷത്തേക്ക് കിട്ടുകഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 33,000 രൂപ വരുന്നുള്ളൂ. 33,882 ഇതാണ് നമുക്ക് വരുന്ന ഒരു ഒരു ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇതിൽ ചിലപ്പോൾ ഇത്തിരി കാൽക്കുലേഷനിലൊക്കെ ഇത്തിരി തെറ്റുണ്ടാവും, പക്ഷെ എന്നാലും ഏകദേശം 33,000 രൂപയാണ് നമുക്ക് 5 വർഷം 6% ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൽ ടാക്സും പോകും, ടാക്സിനെ പറ്റി ഞാൻ സംസാരിക്കുന്നില്ല. ഓരോരുത്തരും ടാക്സ് ലേബ് അനുസരിച്ചിട്ട് ടാക്സ് പോകും. ഇനി TDS പിടിക്കുകയാണെങ്കിൽ TDS പിടിച്ചു പോകും, അതൊക്കെ വിട്ടേക്കും. പക്ഷേ എന്നാലും ഈ പറഞ്ഞ പൈസയാണ് നമുക്ക് കിട്ടുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ. നമ്മൾ 5 വർഷത്തേക്കാണ് ഇടുന്നത്. അപ്പോൾ നമ്മൾക്ക് FD ഇട്ട് കഴിഞ്ഞാൽ ഗുണമെന്താണ്, നമുക്കിപ്പോൾ നോക്കേണ്ടതുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് എത്രയാണോ റേറ്റ് അതിങ്ങനെ 5-6%, 6% എന്നുള്ള രീതിയിൽ യാതൊരു വിധത്തിൽ കുഴപ്പമില്ലാണ്ട് കിട്ടിക്കൊണ്ടിരിക്കും. മാർക്കറ്റ് ഫ്ലക്ച്വേഷനൊന്നും ഇതിൽ ബാധകമല്ല.
നമ്മൾ ഈ പൈസ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്റ്റോക്കിൽ ഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനിട്ട് അതിൻ്റെ ഒരു എക്സ്പെർട്ടൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞൊരു അസറ്റ് ക്ലാസ് നമുക്കുള്ള സ്ഥിതിക്ക് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു ഫണ്ട് മാനേജറുണ്ട്, അവർ നമുക്ക് മാനേജ് ചെയ്തെന്നുള്ളൂ. ഇനി നിങ്ങൾക്കിത് അറിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഒരു അഡ്വൈസറുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടറുടെ സഹായത്തോടെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊരു 10% റേറ്റ് കിട്ടും. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഇക്വിറ്റി സ്കീമുകളാണ്, അല്ലാന്നുണ്ടെങ്കിൽ ബാലൻസ് സ്കീമുകൾ, അങ്ങനെ ഒത്തിരി സ്കീമുകളുണ്ട്. ഞാൻ എന്താണെന്ന് പറയുന്നില്ല, പക്ഷേ ഇതിൽ രണ്ട് ഓപ്ഷനാണ്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള എക്സ്പേർട്ടൈസ് ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ഒരു എക്സ്പേർട്ടായിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടറെ അഡ്വൈസറെ ഹെൽപ്പോടെ ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ 10% റിട്ടേൺ കിട്ടി എന്ന് വിചാരിക്കുക. ഇങ്ങനെ കിട്ടിയാൽ തന്നെ ഈ പറഞ്ഞ 5 കാലയളവിൽ 10% എന്നുള്ള രീതിയിലാണെങ്കിൽ 61,000 രൂപയ്ക്ക് മുകളിൽ കിട്ടും. ഇതാണ് ഞാൻ ഈ കാൽക്കുലേഷൻ അസംഷനിൽ മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം, മാർക്കറ്റ് ഇങ്ങനെ ഫ്ലക്ച്വേഷൻ ആയിട്ട് പോകാൻ പറ്റും. പക്ഷേ നമ്മുടെ അടുത്ത് 5 ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് 10% കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഈവൻ 15% വരെ നമുക്ക് കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇക്വിറ്റി മാർക്കറ്റിൻ്റെ പെർഫോമൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 5 മുകളിൽ അല്ലെങ്കിൽ 7 ആ ലെവലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്കൊരു ഹിസ്റ്റോറിക്കലി പറഞ്ഞാൽ 10% മുകളിൽ റിട്ടേൺ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ 15% ഇത് തന്നെ 100,000 നമുക്ക് വളരും എന്നുള്ളതാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമ്മൾ FD ഇടണമെന്നുണ്ടെങ്കിൽ 100,000 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് കിട്ടണതാണ് 133,000 രൂപ. ഇതാണ് 5 കഴിഞ്ഞാൽ കിട്ടുന്നത്. എന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ 100,000 മ്യൂച്വൽ ഫണ്ടിൽ ഇടണമെന്നുണ്ടെങ്കിൽ 10% വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ 161,000 രൂപ എന്നുള്ള ലെവലിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ എന്തുകൊണ്ട് നമ്മൾ മിസ്സാക്കുന്നു? നമുക്ക് FD ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഈ പറഞ്ഞ 133,000 രൂപയാണ്. എന്നാൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 161,000 രൂപ നമുക്ക് കിട്ടുന്നു. 30,000 രൂപ നമുക്ക് അല്ലെങ്കിൽ 28,000 രൂപ നമുക്ക് ഡിഫറൻസ് ഇവിടെ കിട്ടുന്നുണ്ടെന്നാണ് 5 പക്ഷേ ഇതിൽ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ എന്ന് പറഞ്ഞ ഒരു റിസ്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെന്നും അത് മാനേജ് ചെയ്യാനുള്ള മാനസികാവസ്ഥയും ഫിനാൻഷ്യൽ എബിലിറ്റി ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് ഇക്വിറ്റിയിലേക്ക് പോയിക്കൂടാ? ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. ബേസ്ഡ് ഓൺ നിങ്ങളുടെ നിങ്ങളുടെ ഒരു റിസ്ക് എപ്പിറ്റേറ്റും നിങ്ങൾക്കിത് മനസ്സിലാക്കാനുള്ള നോളജ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് എന്നാണ് ആ പൈസ തിരിച്ചു കിട്ടുന്നത്. ആ തിരിച്ചു കിട്ടുന്ന സമയത്ത് അന്നത്തെ ഒരു പണപ്പെരുപ്പം അനുസരിച്ചിട്ട് എത്ര രൂപ നമ്മുടെ പൈസ യുടെ വാല്യൂ വന്നിട്ടുണ്ടാവും, അതിനെ മാച്ച് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു റിട്ടേൺ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുന്നുണ്ടോ? അപ്പോൾ ഇപ്പോഴത്തേക്കൊരു സാഹചര്യത്തിൽ പറഞ്ഞാൽ ഇൻഫ്ലേഷൻ തന്നെ 7% മുകളിലൊക്കെയാണ് ഇൻഫ്ലേഷൻ ഉള്ളത്. ഈവൻ അതിനേക്കാളും കൂടുതലുണ്ടാവും ഇൻഡിവിജ്വൽ ഇൻഫ്ലേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ 5 നമ്മൾ 100,000 രൂപ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ 6% വരത്തുള്ളൂ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലേഷനെ പോലും ബീറ്റ് ചെയ്യുന്നില്ല. ഇതിൽ നമ്മൾ ടാക്സും കൂടിയും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ പണപ്പെരുമ വെച്ച് നോക്കും, നമ്മുടെ പൈസ നമ്മൾ കൊടുത്തതിനേക്കാളും വാല്യൂ വൈസ് ഒന്നും കൂടിയും കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, പണം മാനേജ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു വെറും ബാങ്ക് FDനെ മാത്രം മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കറക്റ്റായിട്ട് കിട്ടണം എന്നില്ല. അപ്പോൾ ഇതെല്ലാവരും മനസ്സിലാക്കുക, അതനുസരിച്ചിട്ട് എല്ലാവരും കാര്യങ്ങൾ പഠിക്കുക, അതനുസരിച്ചിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. നമ്മൾ മണി ടോക്സിൻ്റെ വക നമ്മളൊരു ടെലഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നാളായിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടി ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പൻസ് ഉണ്ട്. അതിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഇതോടൊപ്പം കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഈ ഇന്നത്തെ വീഡിയോ സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇമെയിലിൽ അയയ്ക്കുക, അല്ലെങ്കിൽ നമ്മുടെ നമ്പറിൽ വിളിക്കുക. നമ്മുടെ ടീം ഹെൽപ്പ് ചെയ്യാനായിട്ട് ഹാപ്പി ടു ഡു ദാറ്റ്. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ വീഡിയോ ഉപയോഗപ്രദമായിരിക്കും. നമുക്ക് അടുത്ത ടോപ്പിക്കിൽ അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കായിട്ട് ഇനി കാണാം. താങ്ക് യു സോ മച്ച്.